പ്രതിരോധ മേഖലയിൽ ഇന്ത്യ വലിയ നേട്ടങ്ങൾ കൈവരിച്ച് മുന്നേറുകയാണ്. ആര് വന്നാലും നെഞ്ചു വിരിച്ചു നിൽക്കാൻ തയ്യാറായ ഇന്ത്യൻ സൈന്യവും രാജ്യത്തിന്റെ കരുത്താണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സ്വന്തമായി വെപ്പൺ സിസ്റ്റം ബ്രാഞ്ച് സ്ഥാപിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള അനുമതി കേന്ദ്ര സർക്കാർ അടുത്തിടെ നൽകിയിരുന്നു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ നീക്കവും ശ്രദ്ധേയമാവുകയാണ്. ആത്മനിർഭർ ഭാരത് ലക്ഷ്യമിട്ട് പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി പൂർണ്ണമായും നിർത്തലാക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ. ഇതിനിടയിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണ്. വ്യോമയാന സുരക്ഷാ റാങ്കിങ്ങിൽ ചൈനയെ പിന്തള്ളി ഇന്ത്യ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നടത്തിയ സുരക്ഷാ ഓഡിറ്റിൽ സ്ഥാനം മെച്ചപ്പെടുത്തി 48-ാം സ്ഥാനമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. ചൈന, ഡെൻമാർക്ക്, ഇസ്രായേൽ, തുർക്കി, പോളണ്ട് എന്നീ രാജ്യങ്ങളെ പിന്തള്ളിയാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത്. ചരിത്രത്തിലെ ഏറ്റവും കൂടിയ സ്കോറാണ് ഇന്ത്യ നേടിയത്. അവസാനം ഓഡിറ്റ് നടന്ന 2018-ൽ 69.95% സ്കോർ 85.49% ഉയർന്നത്. 2018-ൽ 102-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. നിയമനിർമ്മാണം, ഘടന, വ്യക്തിഗത ലൈസൻസിംഗ്, പ്രവർത്തന രീതികൾ, ആകാശയാത്രയുടെ യോഗ്യത, വിമാനത്താവളങ്ങൾ എന്നീ മേഖലകളിലാണ് ഓഡിറ്റ് നടന്നത്. ദില്ലി വിമാനത്താവളം, ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ട്രാഫിക് കൺട്രോൾ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ CNS വിഭാഗം എന്നിവിടങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സംഘം സന്ദർശനം നടത്തി. ഇതിന് പിന്നാലെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. സിംഗപ്പൂർ, UAE, ദക്ഷിണ കൊറിയ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് ആദ്യ 4 സ്ഥാനങ്ങളിൽ. ഇന്ത്യക്ക് തൊട്ടു പിന്നാലെയാണ് ചൈനയുടെ സ്ഥാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം, മലയാളം.